വെൽക്കം ബാക്ക് ടു രാജീസ് കുക്കിംഗ് വ്ളോഗ്. നമ്മളിന്ന് ഒരു ബീൻസ് കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ബീൻസ് ഇവിടെ ചെറുതായി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഹലോ, അപ്പോൾ നമ്മൾ ബീൻസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ചെറിയ പീസാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചതുരപ്പയർ ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്കൊന്ന് അവിടെ കുഴിച്ചിട്ടു. അപ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് വെച്ചുകൊണ്ടിരുന്നാൽ മൂത്ത് പോകും, അപ്പോൾ അത് പറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൂടെ അരിഞ്ഞെടുക്കാം. ഹലോ, അപ്പോൾ നമ്മൾ ബീൻസൊക്കെ കൂടെ നന്നായി കട്ട് ചെയ്ത് അതിൽ കൊത്തവരിയും കൂടെ ഇട്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കടുകാണ്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. പിന്നീട് ആവശ്യം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തണ്ട് പറിച്ചു കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ അത് ഇടാമെന്ന് വെച്ച് അപ്പോൾ നമുക്ക് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തീ കത്തിച്ച് ചട്ടി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോഴേക്ക് ഞാൻ ഒരു തണ്ടും കൂടെ കറിവേപ്പില എടുത്തുകൊണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മളെ ചട്ടി ഇവിടെ ചൂടായിക്കൊണ്ട്, ഇപ്പോൾ കറിവേപ്പില ഒരു തണ്ടൊന്നുമില്ല, ഒരു ഇത് അതിൻ്റെ ഒരു തലപ്പന് പറിച്ചുകൊണ്ട് വന്നു. ഇത് നമ്മൾ പിന്നെ എന്താ പറയുക, പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പെരിന്തൽമണ്ണെന്ന് കൊണ്ട് നമ്മൾ കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കൊണ്ട്, അതിപ്പോൾ രണ്ട് മൂന്ന് തയ്യയിലായിട്ട് വലിയ ബക്കറ്റിലാണ്. ഇടയ്ക്ക് നമ്മൾ അതിൽ നിന്ന് പോയി പറിക്കും. പിന്നെ ഇവിടെ ഉണ്ട് കറിവേപ്പില. ഇപ്പോൾ നമ്മൾ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേറൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് നടുകെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇതിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്താൽ കരിഞ്ഞു പോവില്ല. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഇരുമ്പെല്ലാം ഇല്ലാതെയും നല്ല ചൂട് ഇതിൽ തന്നെ ഉണ്ടാവും. കടുകൊക്കെ പൊട്ടിത്തീരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കുക. ബീൻസും കൊത്തവരയും, കൊത്തവരയല്ല ബീൻസും, നമ്മൾ ചതുരപ്പയറും ഇറക്കിപ്പയറും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ചാർപ്പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി തന്നെ ഇളക്കി, നന്നായി തന്നെ ഇളക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തോരനല്ല മൾക്കുവർത്തി വേണം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ചോറിന് കഞ്ഞിക്കൊക്കെ പറ്റുന്ന. അപ്പോൾ വെജിറ്റബിൾസിനൊക്കെ നല്ല വിലയാണെന്ന് പറയുന്നുണ്ട് വാങ്ങിക്കുമ്പോൾ. നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന നമുക്കെടുത്ത് യൂസ് ചെയ്യാം. പപ്പായ അതുപോലെ എന്തെങ്കിലുമൊക്കെ മഴയില്ല, നമ്മളവിടെയുള്ള അങ്ങനെ മഴയില്ലാത്തതൊക്കെ മഴ കൊണ്ട് നശിച്ചു പോയി എന്ന് പറയുന്നു. നല്ല വിലയാണ് എല്ലാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പാണ്, എല്ലാവരുടെ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഉപ്പ് അറിയാലോ. അതിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
പെട്ടെന്ന് വേവും. ഇത് നന്നായിട്ട് തന്നെ അമർത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കും. ഉപ്പില്ലെങ്കിൽ നമുക്ക് നോക്കാം ഇട്ട് കൊടുക്കും. ഇതൊന്ന് ചെറിയ ചിന്തിലിട്ടിട്ട് നമുക്കൊന്നത് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കേട്ടാൽ ശരിക്ക്. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കും. വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇളക്കി കൊടുത്ത് വെജിറ്റബിൾസ് ഒന്നും അധികം വേവിക്കരുത് എന്ന് പറയാം. ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. എന്തെങ്കിലും ഒരു എന്ത് വിലയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പച്ചക്കറികളും നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കാം. നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. എല്ലാവരും ടീസ്പൂണിലാണ് ഉപ്പിടാറ്. പക്ഷേ എനിക്ക് കയ്യളവാണ്. കൈക്കൊണ്ട് തന്നെ സാധനം എത്ര ഉണ്ട് നോക്കിയിട്ട് ഇടണം. ടീസ്പൂണിലൊക്കെ ഉപ്പിട്ട് എനിക്ക് ഉപ്പ് കൂടിക്കും. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ ഉപ്പേരി എന്ന് പറയും, വഴുക്ക് വട്ടി എന്ന് പറയും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് അങ്ങനെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.